ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കുന്നത് ഒരു ഹൽവ റെസിപ്പിയാണ് അപ്പോൾ ഗോതമ്പ് മാവ് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കും നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവ് ഗോതുമ്മവെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ഈ ചെറിയ ഗ്ലാസ് അളവാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് അളവ് കപ്പിലളവിലാണെങ്കിലും ചേർക്കാം ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്ലാസ് അളവിൽ ഒരു ഒരു ഗ്ലാസ് അളവ് ഗോതുമ്മ്മാവ് എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കട്ടയില്ലാണ്ട് അതിനുശേഷം വീണ്ടും നാല് ഗ്ലാസ് വെള്ളം അതേ ഗ്ലാസ് അളവിൽ നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ടോട്ടലായിട്ട് അഞ്ച് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത ശേഷം നല്ലവണ്ണം കട്ടയില്ലാണ്ട് മിക്സ് ചെയ്ത ശേഷം ഒരു പിഞ്ചി ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കത് മാറ്റി വെക്കാം പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് രണ്ട് ടീസ്പൂൺ അളവ് നെയ്യ് ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാശിനിട്ട് ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതെടുക്കുമ്പം മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നമ്മളതേ പാനിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഗോതുമിൻ്റെ ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കൈവിടാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങൾക്ക് നല്ലോണം അങ്ങനെ കുറുകി കട്ടയായി വരും ഈ സ്റ്റേജിൽ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് വേറെ അടുപ്പിലേക്ക് ഞാൻ അതേപോലെ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ടോട്ടലായിട്ട് നമ്മൾ ഗോതുമ്മാവ് എടുത്ത് അതേ കപ്പിൽ രണ്ട് ഗ്ലാസ് അളവ് വെള്ളം സോറി രണ്ട് ഗ്ലാസ് അളവ് പഞ്ചസാര വേണം ആ രണ്ട് ഗ്ലാസ് അളവ് പഞ്ചസാരയിൽ നിന്ന് കുറച്ച് പഞ്ചസാര ഞാൻ ഇപ്പോൾ ക്യാരമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള പഞ്ചസാര നമ്മൾ ഈ ഗോതുമ് മാവ് വെള്ളവും നല്ലോണം കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ടോട്ടലായിട്ട് രണ്ട് ഗ്ലാസ് പഞ്ചസാര നമുക്ക് കുറച്ച് ഒരു അര കാൽ കപ്പ് വരുന്ന അളവ്ക്ക് നമ്മൾ കുറച്ച് ക്യാരമിൽ മാറ്റി വയ്ക്കുക ബാക്കിയുള്ളതെല്ലാം നമ്മൾ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആ പഞ്ചസാര അലിയുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ക്യാരമിൽ റെഡി ആയിട്ടുണ്ട് ആ ക്യാരമിൽ ഇതിലേക്ക് എടുത്ത് ഒഴി ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾ കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിങ്ങനെ കിളക്കി കൊടുത്ത ശേഷം നിങ്ങൾ ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ അതേ ക്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് അളവ് നെയ്യ് എടുത്തിട്ടുണ്ട് അത് നിങ്ങൾ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഞാൻ ആ അര ഗ്ലാസ് നെയ്യ് മൂന്ന് പ്രാവശ്യം ചേർത്തിട്ടാണ് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പം മൂന്ന് പ്രാവശ്യം ഉള്ളിൽ നിങ്ങൾക്ക് ആ മാവ് നല്ലോണം കുറുകി ഹൽവ പദത്തിൽ നിങ്ങൾക്ക് കിട്ടും അപ്പം ഞാൻ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കൈവിടാണ്ട് മിക്സ് ചെയ്തുകൊണ്ടേ എടുക്കുക അപ്പം ഇതേപോലെ പാനിൽ നിന്ന് ഒട്ടാണ്ട് കിട്ടണം ആ ഒരു സ്റ്റേജ് വരെ ഇങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തുവച്ചിട്ടുള്ള ക്യാഷിനിട്ട് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇപ്പം ഇവിടെ നല്ല ടേസ്റ്റായിട്ടുള്ള ഗോതമ്പ്മാവ് കൊണ്ടുള്ള ഒരു ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് ഇതേ മുകളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ടാ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക